ഹായ് ഗായ്സ്, വെൽക്കം ടു നീറ്റ് മാസ്റ്റർ മലയാളം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത് മാഗ്നറ്റിസം ആൻഡ് മാറ്ററിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ടോർഗ്, അതായത് എക്സ്പ്രഷൻ ഫോർ ടോർഗ് ആക്ടിംഗ് ഓൺ ദി മാഗ്നറ്റിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് ഡീറ്റെയിൽ ആയിട്ട്. അതായത് അതിന്റെ എക്സ്പ്രഷൻ ടോ ഈക്വൽ ടു എം ബി സൈൻ തീറ്റ എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അടുത്തത് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ദി മാഗ്നറ്റിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, അതാണ് പറയാൻ പോകുന്നത്. അതായത് നേരത്തെ നമ്മൾ ടോർഗ് കണ്ടുപിടിച്ചെങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. നേരത്തെ നമ്മൾ ടോർഗ് കണ്ടുപിടിച്ചു, അപ്പൊ ഇവിടെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ദ മാഗ്നറ്റിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിന്റെ എക്സ്പ്രഷൻ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. നമ്മൾ മറ്റേ ഇലക്ട്രിക്കിന്റെ പാഠം, അതായത് ഇലക്ട്രിക് ചാർജസിന്റെ പാഠത്തിൽ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇന്ന ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ്ഡ് ഇന്ന ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പഠിച്ചു. അതിൽ നമ്മൾ എഴുതിയത് യു എന്നാണ്. യു ഇസ് ഈക്വൽ ടു വാട്ട്? പി, എന്താ നമ്മൾ പി ഇ സൈൻ പി ഇ കോസ് തീറ്റ വൺ മൈനസ് കോസ് തീറ്റ ടു. ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിക് വേർഷൻ പഠിച്ചത്. അതായത് പൊട്ടൻഷ്യൽ സ്റ്റോർഡ് ഇൻ ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ മാഗ്നറ്റിക് വേർഷൻ ആകുമ്പോൾ എന്താണ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മാതിരി നമ്മൾ ഇലക്ട്രിക്കിന്റെ ഇത് പഠിച്ചാൽ അതിന്റെ മാഗ്നറ്റിക് വേർഷൻ ആയിരിക്കും ഈ മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും ഇവിടെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റോ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡോ? അപ്പൊ ബി, ക്യാപിറ്റൽ ബി, ആംഗിളുകൾ മാറുന്നില്ല. അപ്പോ ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ദി മാഗ്നറ്റിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ ദി മാഗ്നറ്റിക് ഫീൽഡ്. ഈ എക്സ്പ്രഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോർമുലയാണ് ഇത് അപ്ലൈ ചെയ്യാൻ വരും. ഓക്കെ, ഇനി നമ്മൾ കേസുകൾ പഠിക്കാൻ പോവാണ്. ഈ ഇത് വെച്ചിട്ട് തന്നെ, അതായത് സപ്പോസ് ഇഫ് തീറ്റ വൺ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെങ്കിൽ, അതായത് തീറ്റ വൺ റൊട്ടേറ്റിംഗ് ആംഗിൾ 90 ഡിഗ്രി ആണ്, പിന്നെ തീറ്റ ടു നമ്മൾ ജസ്റ്റ് തീറ്റ എന്ന് വിളിക്കുകയാണെങ്കിൽ ഇതിന്റെ എക്സ്പ്രഷൻ എങ്ങനെയാ മാറാനാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പൊ എന്തായിരിക്കും ഈ തീറ്റ വണ്ണിന് ഇത് കൊടുക്കുമ്പോ കോസ് നയൻറ്റി എന്ന് പറഞ്ഞാൽ ഇത്ര സീറോ, പിന്നെ കോസ് തീറ്റ ടു നമ്മൾ കോസ് തീറ്റ നോക്കും. അപ്പൊ യു എന്ന് പറയുന്നത് എന്തായിരിക്കും നോക്കിയാൻ, യു എന്ന് പറയുമ്പോ മൈനസ് ആയിരിക്കും, കാരണം ഇവിടെ സീറോ വരും. ഇവിടെ സീറോ വരുമ്പോ ഇവിടെ കോസ് തീറ്റ വെറും കോസ് തീറ്റ എന്നോ, മൈനസ് ആയി പുറത്തി എടുക്കുമ്പോ മൈനസ് ഓഫ് എം ബി കോസ് തീറ്റ, ഇതാണ് ആ എക്സ്പ്രഷൻ. ഇത് നമുക്ക് ഈ മുകളിലത്തെ ഈ ഫോർമുലയിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാവുന്ന എക്സ്പ്രഷനേ ഉള്ളൂ. എന്നാലും നിങ്ങൾ പഠിച്ചു വെക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇനി എങ്ങനെ ഇനി ഇതാണ് നിങ്ങൾ ഇതിനെ നമ്മൾ വേറെ രീതിക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇതിനെ നമുക്ക് ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫോർമുല. ഇതിനെ നമുക്ക് വേറെ രീതിക്ക് കൺവേർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് യു എന്ന് പറയുന്നത് എന്തായിരിക്കും? യു എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് എം ഡോട്ട് ബി. വെക്ടർ ഫോമിലേക്ക് ആക്കുമ്പോ ഇതെന്തായിരിക്കും? ഇത് ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. അതായത് കോസ് തീറ്റ, അതായത് എന്റെ എ ബി കോസ് തീറ്റ എന്ന് പറയുന്നത് എ ഡോട്ട് ബി എന്നാണ് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് റെപ്രസെന്റേഷനിൽ ചെയ്യുക. അതുകൊണ്ട് മൈനസ് സൈൻ ഈ മൈനസ് സൈൻ ആണ് നമ്മളിവിടെ പകർത്തി എഴുതിയത്. ഓക്കെ, നമ്മൾ ഇതിന്റെ ഒരു കേസ് പഠിക്കാൻ പോവാണ്. ഇതിന്റെ തന്നെ കേസ് വേണമെന്നാണ് നമ്മൾ പഠിക്കും. അതായത് തീറ്റകൾ മാറുന്നതോറും ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ മാഗ്നിറ്റ്യൂഡുകളും മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, കേസ് വൺ, വെൻ തീറ്റ ഈസ് ഈക്വൽ ടു സീറോ. തീറ്റ സീറോ ആണെങ്കിൽ ഈ ഇക്വേഷനിൽ കേട്ടാ മൈനസ് എം ഡോട്ട് ബി, ഈ ഇക്വേഷനിൽ തീറ്റ സീറോ ആണെങ്കിൽ എന്ത് സംഭവിക്കും? തീറ്റ സീറോ ആകുമ്പോ ഇതിനെ നമുക്ക് മൈനസ് എം ബി കോസ് തീറ്റ എന്ന് എഴുതിക്കൂടെ. ഈ കോസ് തീറ്റയിലാണ് നമ്മൾ തീറ്റ സീറോ ആകുമ്പോ കോസ് സീറോ എത്ര? കോസ് സീറോ വൺ. അപ്പൊ മൈനസ് എം ബി എന്നും, ഇതാണ് മൈനസ് എം ബി. അതായത് പൊട്ടൻഷ്യൽ എനർജി മിനിമം ആണ് ഈ കണ്ടീഷനിൽ. അതായത് തീറ്റ സീറോ ആയാൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് മിനിമം. ഈ കണ്ടീഷനെയാണ് നമ്മൾ കണ്ടീഷൻ ഓഫ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് നമ്മൾ പറയുന്നത്. എന്താണ്, എപ്പോഴാണ് നമ്മൾ കണ്ടീഷൻ ഓഫ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം വരാ? വെൻ ദി തീറ്റ ഈസ് സീറോ, ദെൻ ദി യു വിൽ ബി മൈനസ് എം ബി, വേർ ദ പൊട്ടൻഷ്യൽ എനർജി ഈസ് മിനിമം. ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഓക്കെ,
ഈ കണ്ടീഷൻ മനസ്സിലായിരുന്നു. അടുത്ത കണ്ടീഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് മിനിമം ആണെങ്കിൽ ഇതിനൊരു മാക്സിമം ഉണ്ടായിരിക്കുമല്ലോ. ആ മാക്സിമത്തിനായിരിക്കുമ്പോൾ നമ്മൾ അൺസ്റ്റേബിൾ പൊസിഷൻ എന്ന് പറയാം. അതാണ് നമ്മൾ അടുത്ത കേസിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. അതായത് ഈ തീറ്റ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സീറോ എടുത്തെങ്കിൽ ഇവിടെ നമ്മൾ തീറ്റ എന്ന് പറയുന്നത് 90 എന്നല്ല എടുക്കാമാണ്. ഇവിടെ നമ്മൾ തീറ്റ എന്ന് പറയുന്നത് 180 ഡിഗ്രി 180 ഡിഗ്രിയാണ് നമ്മൾ ഇവിടെ തീറ്റ എടുക്കാൻ പോകുന്നത്. ഈ 180 ഡിഗ്രി തീറ്റ എടുത്താൽ എന്താക്കണം? നമുക്ക് ഇതിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ എനർജി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോറി, ആ മാക്സിമം പൊട്ടൻഷ്യൽ എനർജി തന്നെ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് അപ്പൊ യു എന്ന് പറയുന്നത് എത്രയാണ്? -m b sin cos θ. തീറ്റ 180 ആകുമ്പോൾ എന്തായിരിക്കും? -m b cos 180 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? -1 ആണ്. അപ്പൊ മൈനസ് മൈനസും പ്ലസ് ആവും. അപ്പോ എം ബി ഇതാണ് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം. ഈ സ്റ്റേറ്റ് ആണ് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആകുന്നത്. അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി ആകുമ്പോഴാണ് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം. ഈ കണ്ടീഷനെയാണ് അൺസ്റ്റേബിൾ പൊസിഷൻ അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇത് മനസ്സിലായിരുന്നു. ഇത് രണ്ട് കണ്ടീഷനാണ് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്, സോറി മാഗ്നറ്റിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ ദി മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, നമ്മൾ രണ്ട് കേസ് പഠിച്ചു. ഇനി അടുത്തത് നമ്മൾ ഗോസ് തിയറം പഠിക്കുമ്പോൾ, ഗോസ് തിയറം ഇൻ മാഗ്നറ്റിസം. നമ്മൾ ഗോസ് തിയറം ഇൻ ഇലക്ട്രിക് ചാർജസിന്റെ പാഠത്തിൽ ഗോസ് തിയറം പഠിച്ചു. സർഫസ് ഇന്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു വാട്ട്? 1/0 ടൈംസ് ദി ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ഇൻ ദാറ്റ് ഗോസിയൻ സർഫസ്. അതാണ് നമ്മൾ ഗോസ് തിയറം ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചത്. മാഗ്നറ്റിക് വേർഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും. ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? Q/0 എഴുതി, ഇവിടെ M/1 എഴുതാൻ പറ്റില്ല, ഇവിടെ സീറോ ആണ്. ഇതാണ് നമ്മൾ ഗോസ് ലോ, ഗോസ് തിയറം. ഗോസ് തിയറം ഇൻ മാഗ്നറ്റിസം, മാഗ്നറ്റിസത്തിലെ ഗോസ് തിയറം എന്ന് വെച്ചാൽ ഇന്റഗ്രൽ, സർഫസ് ഇന്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു സീറോ എന്നാണ്. ഓക്കെ, ഇതാണ് ഗോസ് തിയറം ഇൻ മാഗ്നറ്റിസം. നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കാം, ഇതെന്തുകൊണ്ട് സീറോ ആയിരുന്നു? ബി ഡോട്ട് ഡി എസ് എന്തുകൊണ്ട് സീറോ ആയിരുന്നു? നമ്മൾ ഇലക്ട്രിക്കിന്റെ പാഠത്തിൽ പഠിച്ചത് എന്താണ്? സർഫസ് ഇന്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു Q/0. ഇങ്ങനെയല്ല നമ്മൾ പഠിച്ച. ഈ ക്യൂ എന്ന് പറയുന്നത് വെച്ചാൽ പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ് എന്നൊക്കെ പറയുന്ന ക്യൂ ആണ് നമ്മൾ ഈ ക്യൂ കൊടുത്തത്. ടോട്ടൽ ചാർജ്, ചാർജ് ഏതായാലും ആയിക്കോട്ടെ, ഒരു ചാർജ്, ടോട്ടൽ ചാർജ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പ്രഷൻ സൂട്ടബിൾ ആകും. പിന്നെ നമ്മൾ പഠിച്ചു ഇലക്ട്രിക് മോണോപോൾസ് എക്സിസ്റ്റ് ചെയ്യും, മാഗ്നറ്റിക് മോണോപോൾസ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. അവിടെയാണ് ഇതിന്റെ ഇത് വരുന്നത്. ഈ ക്യൂ ആയിട്ട് മാഗ്നറ്റിക് മോണോപോൾ എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ക്യൂ എന്ന വരി എഴുതാൻ പറ്റില്ല, ക്യൂ എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ആ വാല്യൂ സീറോ ആയിരിക്കും. അപ്പോൾ ഇതിന്റെ സിഗ്നിഫിക്കൻസ്, ഈ ലോഡ സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചാൽ ഇറ്റ് ഷോസ് ദ മോണോപോൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. മോണോപോൾ എക്സിസ്റ്റ് ചെയ്യില്ല. ഏത് മോണോപോൾ? മാഗ്നറ്റിക് മോണോപോൾസ്. ഞാൻ ആദ്യം ഈ പാഠം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു മാഗ്നറ്റിക് മോണോപോൾസ് എക്സിസ്റ്റ് ചെയ്യത്തില്ല എന്ന്. അതാണ് ആ ആ സ്റ്റേറ്റ്മെന്റ് കൺവിൻസ് ചെയ്യുന്ന തിയറമാണ് ഗോസ് തിയറം ഇൻ മാഗ്നറ്റിസം. അതായത് ഇന്റഗ്രൽ ഓഫ് സർഫസ് ഇന്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു സീറോ. അതായത് മാഗ്നറ്റിക് മോണോപോൾസ് എക്സിസ്റ്റ് ചെയ്യില്ല, മാഗ്നറ്റിക് പോൾസ് എക്സിസ്റ്റ് ഇൻ പെയർസ്. അതായത് മാഗ്നറ്റിക് പോൾസുകൾ പെയർ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. നോർത്ത് സൗത്ത്, നോർത്ത് സൗത്ത് അങ്ങനെ ഒരു പെയറിലാണ് അവ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതാണ് ഈ ലോയുടെ സിഗ്നിഫിക്കൻസ്. ഓക്കെ, ഇത് മനസ്സിലായിരിക്കുന്നു. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് എർത്തിന്റെ മാഗ്നറ്റിക് കാര്യങ്ങളാണ്. അതായത് എർത്തിന്റെ മാഗ്നറ്റിസം, അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. അതായത് എലമെന്റ്സ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ്. എലമെന്റ്സ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. എലമെന്റ്സ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ്, അതായത് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് നമ്മൾ കോമ്പസിന്റെ ഇൻവെൻഷൻ അങ്ങനെയാണ്, എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് നോക്കി നമുക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് മനസ്സിലായിരിക്കുന്നു. അപ്പോൾ എർത്തിന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് നോർത്ത് ഉണ്ട്, മാഗ്നറ്റിക് സൗത്ത് ഉണ്ട്. നിങ്ങൾക്ക് കുളം, അതായത് ക്രിസ്റ്റഫർ കൊളംബിനെ അറിയാം. അതായത് അദ്ദേഹം ഒരു സഞ്ചാരിയാണ്, പഴയകാല സഞ്ചാരി. അദ്ദേഹം ഇന്ത്യ കണ്ടുപിടിക്കാൻ വേണ്ടി
സഞ്ചരിച്ചു. പക്ഷെ എത്തിപ്പെട്ടത് അമേരിക്കയിലാണ്. അതിന്റെ രഹസ്യം എന്ന് വെച്ചാൽ ഈ കോമ്പസുകളിൽ കാണിക്കുന്ന നോർത്ത് സൗത്ത് എന്നൊക്കെ കാണിക്കില്ലേ കോമ്പസുകൾ, അത് മാഗ്നറ്റിക് നോർത്ത് സൗത്ത് ആണ്. കാരണം ഈ കോമ്പസിന്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റ് ഉണ്ട്, ആ മാഗ്നറ്റിന്റെ മൂവ്മെന്റ് മോഷൻ കാരണമാണ് നമുക്ക് ഡയറക്ഷൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പക്ഷെ ഈ മാഗ്നറ്റിക് നോർത്തിലൂടെയാണ് കുളം സഞ്ചരിച്ചത്. അപ്പോൾ സംഭവിച്ചത് ഇന്ത്യ എന്ന സ്ഥലത്തേക്ക് എത്തുന്നതിന് പകരം അദ്ദേഹം എത്തിയത് അമേരിക്ക എന്ന കോണ്ടിനെന്റിലേക്കാണ്. അതായത് ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ മാഗ്നറ്റിക് നോർത്തും മാഗ്നറ്റിക് സൗത്ത് അല്ലെങ്കിൽ ജോഗ്രഫിക് നോർത്ത് ജോഗ്രഫിക് സൗത്ത് എന്നുള്ള ഡിവിഷൻ ഉണ്ടെന്ന്. അതായത് ജോഗ്രഫിക് നോർത്ത് ആയിരിക്കില്ല ഒരിക്കലും മാഗ്നറ്റിക് നോർത്ത്, മാഗ്നറ്റിക് സൗത്ത് ആയിരിക്കില്ല ഒരിക്കലും ജോഗ്രഫിക് സൗത്ത്. അപ്പൊ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അവിടെ വരികയാണ്. എന്ത് അതുകൊണ്ടാണ് കൊളംബസിന് യാത്ര തെറ്റിയത് അദ്ദേഹം കോമ്പസ് ഫോളോ ചെയ്തപ്പോൾ. കാരണം കോമ്പസ് മാഗ്നറ്റിക് നോർത്ത് കാണിക്കുന്ന സ്ഥലമാണ്, പക്ഷെ അത് ഒരിക്കലും ജോഗ്രഫിക് നോർത്ത് ആവില്ല. ചെറിയ ആംഗിളുകൾ വ്യത്യാസം വരും. അതാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ടേം പരിചയപ്പെടാണ് ഡിക്ലിനേഷൻ. ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ ദി ആംഗിൾ ബിറ്റ്വീൻ ദി മാഗ്നറ്റിക് മെറിഡിയൻ ആൻഡ് ദി ജോഗ്രഫിക്കൽ മെറിഡിയൻ അറ്റ് എ പ്ലേസ് ഇസ് കോൾഡ് ദി മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. അതായത് മാഗ്നറ്റിക് മെറിഡിയന്റെയും ജോഗ്രഫിക് മെറിഡിയന്റെയും ഒരു ആംഗിൾ, ഒരു സ്ഥലത്തെ മാഗ്നറ്റിക് മെറിഡിയനും ജോഗ്രഫിക്കൽ മെറിഡിയന്റെയും തമ്മിലുള്ള ആംഗിളാണ് ഡിക്ലിനേഷൻ. അവിടെയാണ് നമ്മുടെ മാഗ്നറ്റിക് നോർത്ത് അല്ലെങ്കിൽ ജോഗ്രഫിക് നോർത്ത് എന്ന കോൺസെപ്റ്റ് വരുന്നത്. അപ്പൊ അവ തമ്മിൽ ഒരിക്കലും സെയിം അല്ല, അത് അവയ്ക്ക് ബിറ്റ്വീൻ ഒരു ആംഗിൾ ഉണ്ട്, ആ ആംഗിളാണ് ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് വെച്ചാൽ സത്യത്തില് വെർട്ടിക്കൽ പ്ലെയിൻ, അതായത് വെർട്ടിക്കൽ പ്ലെയിൻ കണ്ടെയ്നിങ് ജോഗ്രഫിക് നോർത്ത് ആൻഡ് ജോഗ്രഫിക് സൗത്ത്. ഒരു വെർട്ടിക്കൽ പ്ലെയിൻ ജോഗ്രഫിക് നോർത്ത് ഇങ്ങനെയാണ്, ജോഗ്രഫിക്കൽ സൗത്ത് ഇങ്ങോട്ടാണ്. നോർത്ത് സൗത്ത് ജോഗ്രഫിക്കൽ ആട്ടെ, ജോഗ്രഫിക് നോർത്ത് ആൻഡ് സൗത്ത് ആണ്. ഒരിക്കലും അത് മാഗ്നറ്റിക് നോർത്ത് സൗത്ത് ആവില്ല, കാരണം അവ തമ്മിൽ ഒരു ആംഗിൾ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കൊളംബസിന് വഴി തെറ്റിയത്. അപ്പോൾ ഇങ്ങനെയാണ് ജോഗ്രഫിക് നോർത്തിന്റെ ഈ ഒരു മെറിഡിയൻ, ഈ ഒരു സെഗ്മെന്റിനെയാണ് നമ്മൾ ജോഗ്രഫിക്കൽ മെറിഡിയൻ എന്ന് പറയുന്നത്. ഇതേമാതിരി തന്നെ മാഗ്നറ്റിക് നോർത്തും മാഗ്നറ്റിക് സൗത്തും ഉണ്ട്. എനിക്ക് അതിന്റെ എക്സാക്ട് ഡയറക്ഷൻ അറിയില്ല, എന്നുവെച്ചാൽ നമുക്ക് റാൻഡമായിട്ട് ഇത്തിരി ഇങ്ങോട്ട് ചരിച്ച് വരച്ച മാഗ്നറ്റിക് നോർത്ത് മാഗ്നറ്റിക് സൗത്ത് എന്ന് പറയാം. അപ്പൊ ഈ ഒരു മെറിഡിയനെ, ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയുന്നത്. ഈ രണ്ടും മെറിഡിയനുകൾ തമ്മിലുള്ള ഒരു ആംഗിളിനെയാണ് നമ്മൾ ഡിക്ലിനേഷൻ എന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഒരു കാര്യം മനസ്സിലായി എന്ന് വെക്കുന്നു. ഈ മാഗ്നറ്റിക് മെറിഡിയൻ ജോഗ്രഫിക് മെറിഡിയൻ മനസ്സിലായില്ലേ, മാഗ്നറ്റിക് മെറിഡിയനും മനസ്സിലായി. അതായത് വെർട്ടിക്കൽ പ്ലെയിൻ കണ്ടെയ്നിങ് മാഗ്നറ്റിക് നോർത്ത് ആൻഡ് മാഗ്നറ്റിക് സൗത്ത് ആണ് മാഗ്നറ്റിക് മെറിഡിയൻ. ഓക്കെ, അപ്പൊ ഡിക്ലിനേഷന്റെ കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വെക്കുന്നു. അടുത്തത് ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞ എന്താണ്, ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് മെറിഡിയൻ ആൻഡ് ജോഗ്രഫിക് മെറിഡിയൻ അറ്റ് എ പ്ലേസ്. ഓക്കെ, ഡിക്ലിനേഷൻ മനസ്സിലായി. ഇനി അടുത്തത് ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ഇതിന്റെ ആംഗിൾ ഓഫ് ഡിപ്പ് എന്ന് പറയാം. ആറൊരു പേര് എന്ന് വെച്ചാൽ ആംഗിൾ ഓഫ് ഡിപ്പ് എന്ന് നമുക്ക് പറയാം. ഡിക്ലിനേഷൻ അല്ലേ, അത് തന്നെ. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്, അതായത് ഭൂമിക്ക് ഒരു രണ്ട് ടൈപ്പ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതായത് എർത്തിന് ടോട്ടലി എർത്തിനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിനെ സബ് ഡിവൈഡ് ചെയ്താൽ നമുക്ക് രണ്ട് കമ്പോണൻസ് കിട്ടും. അതായത് ഒരു ഫോഴ്സിന് നമ്മൾ ഡിവൈഡ് ചെയ്യില്ല, ഒരു ഫോഴ്സ് വെക്ടർ ഫോഴ്സ് ഇങ്ങനെ ഇരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞൊരു വെക്ടറാണ്. അപ്പോൾ അതിനെ നമുക്ക് രണ്ട് കമ്പോണൻസ് ആക്കും. ഇത് ഫോഴ്സ് ആണ്. ഫോഴ്സിന്റെ കമ്പോണൻസ് ആക്കുമ്പോൾ എഫ് കോസ് തീറ്റയും എഫ് സൈൻ തീറ്റ എന്നൊക്കെ തന്നെ എഴുതില്ല. അതേമാതിരി മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് വെട്ടി കുറച്ച് കമ്പോണൻസ് ആക്കാം. ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ബി എന്നിരിക്കുക. ഇതാണ് നമ്മുടെ എർത്തിന്റെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ്, ക്യാപിറ്റൽ ബി. അപ്പൊ ഈ ക്യാപിറ്റൽ ബിനെ നമുക്ക് രണ്ട് കമ്പോണൻസ് ആക്കാം, ലൈക്ക് ദിസ്. രണ്ട് കമ്പോണൻസ് ആക്കി ഇവിടെയാണ് ആംഗിൾ, ഇവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്തു. ലെറ്റ്സ് സേ ദിസ് ആംഗിൾ ബി തീറ്റ. ഈ തീറ്റ ആണെങ്കിൽ ഇത് ഈ സൈഡ് എന്ന് പറയുന്നത് ബി കോസ് തീറ്റ, ഈ വെർട്ടിക്കൽ സൈഡ് എന്ന് പറയുന്നത് ബി സൈൻ തീറ്റ. രണ്ട് ആംഗിളുകൾ നമുക്ക് ക്രിയേറ്റ് രണ്ട് മാഗ്നറ്റിക് എന്താ പറയുക മാഗ്നറ്റിക് ഫീൽഡുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു, അതിന്റെ കമ്പോണൻസ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആശയം വരുന്നത്. ഈ ആംഗിളിനെയാണ് നമ്മൾ, സോറി, ഈ ആംഗിളല്ല, ആ ഈ ആംഗിൾ തന്നെ, ഈ ആംഗിളിനെയാണ് നമ്മൾ
ഇന്നത്തെ ഈ ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഡിപ്പ് അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ദി ആംഗിൾ മെയ്ഡ് ബൈ എർത്ത്സ് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ്. എർത്ത്സ് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഈ ക്യാപിറ്റൽ ബി എർത്ത്സ് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് ബി കോസ് തീറ്റയുടെ ഡയറക്ഷൻ. ഇതിനെ നമുക്ക് ബി എച്ച് എന്ന് വിളിക്കാം, മാഗ്നറ്റിക് ഫീൽഡ് ഹൊറിസോണ്ടൽ. ഇതിനെ നമുക്ക് ബി ബി സൈൻ തീറ്റയെ നമുക്ക് ബി വി എന്ന് വിളിക്കാം, വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ എന്താണ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ, സോറി ആംഗിൾ ഓഫ് ഡിപ്പ് അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ, ദി ആംഗിൾ മെയ്ഡ് ബിറ്റ്വീൻ തീറ്റ, ദി ആംഗിൾ മെയ്ഡ് ബിറ്റ്വീൻ എർത്ത്സ് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് വിത്ത് ദി ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് ദി എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ബി കോസ് തീറ്റ. ഈ ആംഗിളിനെയാണ് നമ്മൾ ഇൻക്ലിനേഷൻ എന്ന് വിളിക്കുന്നത്, അതായത് അല്ലെങ്കിൽ ഡിപ്പ് ആംഗിൾ ഓഫ് ഡിപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ആംഗിൾ ഓഫ് ഡിപ്പ് അറ്റ് മാഗ്നറ്റിക് ഇക്വറ്റർ, അതായത് ഇക്വറ്ററുകളും പോളുകളും നമുക്ക് ഉണ്ടെന്നറിയാം. അപ്പോൾ ഈ ഈ മാഗ്നറ്റിക് ഇക്വറ്ററുകളിൽ ആംഗിൾ ഓഫ് ഡിപ്പ് സീറോ ആയിരിക്കും, കാരണം അത് ഭൂമിയുടെ ഭൂമധ്യരേഖയാണ്. അപ്പോൾ ആ സ്ഥലത്ത് ഈ ആംഗിൾ എന്ന് പറയുന്നത് സീറോ ആയി മാറും, കാരണം ഈ എർത്ത്സ് വെർട്ടിക്കൽ കമ്പോണന്റും സോറി വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ കമ്പോണന്റും എർത്ത്സിന്റെ ഒറിജിനൽ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ആംഗിൾ ഉണ്ടാവില്ല. അതാണ് ഇക്വറ്റോറിയലിലെ ഡിപ്പ് സീറോ ആയിരിക്കും. പിന്നെ പോളുകളിലാണെങ്കിൽ 90 degrees ആയിരിക്കും, അതായത് പോളാണല്ലോ നമ്മളെ എർത്തിന്റെ ടിപ്പ് ഭാഗം, ടോപ്പിലൊരു പോൾ, നോർത്ത് പോൾ, താഴത്തെ സൗത്ത് പോൾ. അപ്പൊ ഈ ടിപ്പ് ഭാഗങ്ങളിൽ ഈ ഡിപ്പ് ആംഗിൾ ഓഫ് ഡിപ്പ് എന്ന് പറയുന്നത് തീറ്റ 90 degrees ആയിരിക്കും, അതായത് തീറ്റ 90 ആണെങ്കിൽ അത് പോളായിരിക്കും, പോൾസ് ആയിരിക്കും. തീറ്റ സീറോ ആണെങ്കിൽ അത് ഇക്വേറ്റോറിയൽ പ്ലേസ് ആയിരിക്കും. ഇക്വേറ്ററിന്റെ അടുത്തുള്ള ഇക്വേറ്ററിലാണ് സീറോ തീറ്റ, പോൾസിന് തീറ്റ 90, ബാക്കിയുള്ള ഇടയിലുള്ള റീജിയൻസ് ഒക്കെ അതിൻ്റെ ആ ആംഗിൾ ഓഫ് ഡിപ്പ് എന്ന് പറയുന്നത് സീറോക്കും 90 degrees ഇടയിലായിരിക്കും. അതായത് ഇക്വറ്റോറിയലും പോളും തമ്മിലുള്ള ആ ഇടയിലുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അതിൽ ആ സ്ഥലങ്ങളിലെ ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്പ് ഈസ് ബിറ്റ്വീൻ തീറ്റ 0 to 90, ആ റേഞ്ചിലായിരിക്കും അതിൻ്റെ ആംഗിൾ ഓഫ് ഡിപ്പ് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലാക്കുന്നു, അതായത് ഡിക്ലിനേഷൻ ഇൻക്ലിനേഷൻ, ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്പ് എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് ഫീൽഡുകൾ പഠിക്കാൻ പോവാണ്. ഇതന്നെ ഈ സാധനം, ഈ സെയിം സാധനം തന്നെ ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഡീറ്റെയിലായിട്ട് പഠിക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ അടുത്തത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡുകളാണ് പഠിക്കാൻ പോകുന്നത്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് അപ്പോൾ വെർട്ടിക്കൽ പഠിക്കും. അപ്പോൾ ഞാൻ മാഗ്നറ്റിക് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കാം. ഇങ്ങനെ ബി എന്ന് പറഞ്ഞിട്ട് എർത്ത്സിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ അതായത് നമുക്ക് സബ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ലൈക്ക് ദിസ് ഇങ്ങനെ കിട്ടും. സോറി, ഇത് ഇത്തിരി വളഞ്ഞു പോയി നേരെ. ഓക്കെ, അപ്പോൾ ശരി, ഇങ്ങനെയാണ് നമ്മുടെ ഇതുകൾ കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ഇവിടെ നമ്മൾ ഇവിടെ തീറ്റ മാർക്ക് ചെയ്യണമെങ്കിൽ, അതായത് ആംഗിൾ ഓഫ് ഡിപ്പ് മാർക്ക് ചെയ്യണമെങ്കിൽ ഇത് ബി കോസ് തീറ്റ, പിന്നെ ഇത് ബി സൈൻ തീറ്റ എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനെയാണ് ഈ വെർട്ടിക്കലിനെയാണ് ബി വി എന്ന് വിളിക്കുക, ഈ ഹൊറിസോണ്ടലിനെയാണ് നമ്മൾ ബി എച്ച് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായിരിക്കുന്നു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് സുഖമല്ല, അതായത് ബി എച്ച് ആണ് നമ്മൾ ഹൊറിസോണ്ടൽ കമ്പോണന്റ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ബി കോസ് തീറ്റ, ഹൊറിസോണ്ടൽ കമ്പോണന്റ്. വെർട്ടിക്കൽ കമ്പോണന്റോ ബി വി, ദാറ്റ് ഈസ് ബി സൈൻ തീറ്റ. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, ബി വി ബൈ ബി ബി എച്ച് നമുക്ക് കണ്ടുപിടിച്ചൂടെ, ബി വി ബൈ ബി എച്ച് എന്നുള്ള റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാം. എന്തായിരിക്കും ഈ ബി വി ബൈ ബി എച്ച്? വെർട്ടിക്കൽ കമ്പോണന്റും ഹൊറിസോണൽ കമ്പോണന്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡുകളും തമ്മിലുള്ള റേഷ്യോ ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ബി ബി കൾ ക്യാൻസലാവും. അപ്പോൾ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, അതെന്താണ് ടാൻ തീറ്റ. അപ്പോൾ അതിൻ്റെ റേഷ്യോ കിട്ടിയില്ല എല്ലാവർക്കും. ദാറ്റ് ഈസ് ബി വി ബൈ ബി എച്ച് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ, അതായത് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്നാവും, ബി വിയും ക്യാൻസലാവും. അങ്ങനെയാണ് നമുക്കിത് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ബി വി ബൈ ബി എച്ചിനാണ് ടാൻ തീറ്റ എന്ന് നമ്മൾ വിളിക്കുക. പിന്നെ ഹൊറിസോണ്ടൽ കമ്പോണന്റിൻ്റെ ഈ സംഭവമില്ലേ, അതായത് ബി ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ വെക്ടർ ഫോമിലേക്ക് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ പോലത്തെ ഒരു ഇക്വേഷനിൽ പഠിച്ചിട്ടുണ്ടാവും, ലൈക്ക് ദിസ്. ബി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ്
ബി വി സ്ക്വയർ പ്ലസ് ബി എച്ച് സ്ക്വയർ. ഇങ്ങനെ നമുക്ക് എഴുതാം ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ ആണ് ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ബി വി സ്ക്വയർ പ്ലസ് ബി എച്ച് സ്ക്വയർ. അതായത് ഹൊറിസോണ്ടൽ കമ്പൗണ്ടും വെർട്ടിക്കൽ കമ്പൗണ്ടിന്റെയും സ്ക്വയർ സ്ക്വയറുകൾ ആഡ് ചെയ്തതിന്റെ റൂട്ടായിരിക്കും നമ്മുടെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ്, എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇത് മനസ്സിലായിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക, മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ ഡയഗ്രാം ഇതൊക്കെ മനസ്സിലേക്ക് നിങ്ങൾ ഓർത്തു വരിക, കോൺസെപ്റ്റ് കോൺസെപ്റ്റലി നിങ്ങൾ പഠിക്കായിരുന്നു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഡൈനാമോ എഫക്ട് ഓഫ് എർത്ത് ആണ് പറയാൻ പോകുന്നത്. നത്തിങ് ഒരു തിയറി, ഒരു ഹൈപ്പോത്തസിസ് എന്നാണ് ഈ പറയുന്നത്. ഡൈനാമോ ഇഫക്ട് ഓഫ് എർത്ത് ഹൈപ്പോത്തസിസ് അല്ല, എന്നാലും ഒരു ധാരണ, ഇങ്ങനെയായിരിക്കും എന്നുള്ള ധാരണ. അതായത് ഡൈനാമോ ഇഫക്ട് എന്ന് പറയുമ്പോൾ, ഡൈനാമോ ഇഫക്ട്, ഡൈനാമോ എന്ന് പറഞ്ഞ ജനറേറ്റർ, അങ്ങനത്തെ ഒരു ഇതുകളാണ് ഇവിടെ മനസ്സിലാക്കി വരാം. ഡൈനാമോ ജനറേറ്റർ, അതായത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് കോർ ഓഫ് എർത്ത് ഈസ് വെരി ഹോട്ട്, അതായത് എല്ലാവർക്കും അറിയാം എർത്തിന് ക്രസ്റ്റ്, മാൻഡിൽ, പിന്നെ കോർ, കോറിലാണ് ഏറ്റവും ടെമ്പറേച്ചർ കൂടിയ റീജിയം. അപ്പൊ കോറിൽ വളരെ ഹോട്ടാണ്, മോൾട്ടൺ സ്റ്റേജിലായിരിക്കും കോറിൻ്റെ കോറ് മോൾട്ടൺ സ്റ്റേജിലായിരിക്കും കാണപ്പെടുക. അപ്പോൾ വെൻ ദി എർത്ത് റൊട്ടേറ്റ്സ്, അതായത് എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ദി അയോൺസ് ഇൻ ദ ലിക്വിഡ് ഓഫ് എർത്ത്സ് കോർ ഓൾസോ റൊട്ടേറ്റ്സ്. അതായത് എർത്തിൻ്റെ ഉൾഭാഗം കോർ എന്ന് പറയുന്നത് ചെറിയ കോറുണ്ടാവും, ഈ കോറിൽ ഭയങ്കര ചൂട് മൂലം, അതായത് പ്ലാസ്മ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് അറിയില്ലേ നിങ്ങൾക്ക്, അതായത് മാറ്റർ എന്ന് നിങ്ങൾ പഠിച്ച സ്റ്റേറ്റുകൾ മാറ്റർ എന്ന് എന്തൊക്കെയായിരിക്കും, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, അതല്ലേ പഠിച്ചിട്ടുള്ള. ഈ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ് ഉണ്ട്, അതാണ് പ്ലാസ്മ എന്ന് പറഞ്ഞത്. അതായത് ഇത് സോളിഡ് ചൂടാകുമ്പോൾ അത് ലിക്വിഡ് ആവും, ലിക്വിഡ് ചൂടാക്കുമ്പോൾ അത് സോ ഗ്യാസ് ആവും, ഗ്യാസിനും ഹൈ ലെവൽ ടെമ്പറേച്ചറിൽ ചൂടാക്കുമ്പോൾ പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഫോം ചെയ്യും. ഹൈ ടെമ്പറേച്ചറുകൾ തൗസൻഡ് ടെൻ തൗസൻഡ്സ് ഓഫ് കെൽവിനുകൾ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്താൽ മാത്രം ഇങ്ങനത്തെ പ്ലാസ്മയെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഡിമിന്നലിലൊക്കെ ഒരു ചെറിയ തോതിൽ പ്ലാസ്മ നമുക്ക് കണ്ടുവരാം. പിന്നെ അങ്ങനെ പിക്ചർ ട്യൂബ്, ടി വികളൊക്കെ ഇല്ലേ പണ്ടത്തെ, ഇപ്പോഴത്തെ ടി വിയല്ല, പണ്ടത്തെ പിക്ചർ ട്യൂബ്, പെട്ടി ടി വികളൊക്കെ ആ ടി വിയിൽ യൂസ് ചെയ്യുന്നത് ടെസ്ല കോയിൽ തന്നെ സാധനം യൂസ് ചെയ്യും. അതിലൊക്കെ ഈ പ്ലാസ്മ ഫോം ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്, അതായത് ഹൈ എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ് ആ കോയിലോണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്ലാസ്മ ഓടെ എയറിനെ അയോണൈസ് ചെയ്യുകയാണ്, എയർ ചൂടുപ്പിച്ച എയറിലെ ഇലക്ട്രോൺസ്, ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺസിനെ തട്ടി തെറിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു പ്ലാസ്മ ഒരു ചാർജ്, അയോൺ ചാർജ് അവിടെ ക്രിയേറ്റ് ആവും. അയോൺ ചാർജ് ക്രിയേറ്റ് ആകുമ്പോൾ അവിടെ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഇലക്ട്രിക് കറണ്ടുകൾ ഭൂമി കറങ്ങില്ല, ഭൂമി കറങ്ങുമ്പോൾ എന്താ സംഭവിക്കണേ, ഈ പ്ലാസ്മകളും ഈ മോൾട്ടൺ സ്റ്റേറ്റുള്ള സാധനങ്ങളും റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഈ റൊട്ടേഷനിൽ സംഭവിക്കുന്നത് അയോൺസും റൊട്ടേറ്റ് ചെയ്യും. നിങ്ങൾ മൂവിങ് ചാർജസ് ക്രിയേറ്റ്സ് വാട്ട്, സോറി, മൂവിങ് ചാർജസ് ക്രിയേറ്റ്സ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ പാഠത്തിൽ. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസ് എന്ന് പറഞ്ഞത് അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അയോൺസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ചാർജുകൾ മൂവ് ചെയ്യും, അപ്പോൾ അവിടെ കറണ്ട് ലൂപ്പുകൾ ഉണ്ടാവുകയാണ്. കറണ്ട് ലൂപ്പ് ഉണ്ടാവും, അപ്പോൾ എന്ത് സംഭവിക്കും, കറണ്ട് ലൂപ്പുകൾ ഉണ്ടാകുമ്പോൾ അത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും എർത്തിന് ചുറ്റും. വളരെ ഫീബിൾ, ഭയങ്കര സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. വി കണ്ട എക്സ്പീരിയൻസ്, നമുക്കൊരിക്കലും മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കില്ല. കോമ്പസുകൾക്കൊക്കെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുകൊണ്ടാണ് നമ്മളൊരു, ഞാൻ ഏറ്റവും ആദ്യം ഈ പാടെടുക്കുമ്പോൾ പറഞ്ഞത്, നമ്മൾ ഒരു മാഗ്നറ്റ് വെറുതെ റാൻഡംലി ഒരു മാഗ്നറ്റ്, ബാർ മാഗ്നറ്റ് നമ്മൾ റാൻഡംലി ഫ്ലോറിലേക്ക് ഇട്ട് അത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും അത് അലൈൻ ചെയ്തിരിക്കുക. അതാണ് മാഗ്നറ്റിസത്തിന്റെ ഡയറക്റ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡൈനാമിക് എഫക്ട് തന്നെ ഒന്നുമില്ല, എർത്തിന്റെ കോർ ചൂടുള്ളതായതുകൊണ്ട് അതൊരു അയോൺ സ്റ്റേറ്റിലേക്ക് വരും, അതിലെ മാറ്റേഴ്സ് ഒക്കെ ചൂടായി പ്ലാസ്മ അയോൺ സ്റ്റേറ്റിലേക്ക് വരും. ഈ പ്ലാസ്മ അയോൺ സ്റ്റേറ്റ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ സാധനങ്ങളും ഉള്ളിൽ കിടന്ന് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ മൂവിങ് ചാർജസ് ക്രിയേറ്റ്സ് എന്ന മാഗ്നറ്റിക് ഫീൽഡ്, ആ മാഗ്നറ്റിക് ഫീൽഡുകളും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കറന്റ് ലൂപ്പുകൾ ഉണ്ടായിരിക്കും. ആ കറന്റ് ലൂപ്പുകൾ മൂലം എന്തായിരിക്കും, ആ കറന്റ് ലൂപ്പുകൾ എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കറങ്ങുമല്ലോ, അപ്പോൾ ആ കറന്റ് ലൂപ്പുകൾ കൊണ്ടാണ് നമ്മുടെ ഭൂമിയിലെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായെന്നാണ് നമ്മുടെ ശാസ്ത്രം വിശ്വസിക്കുന്നത്. സാങ്കേതികമായി പഠിക്കുമ്പോൾ അതിൻ്റെ ചാൻസുകൾ മാറാൻ ചാൻസ് ഉണ്ട്, എന്നാലും നമ്മൾ ഇപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഹൈസ്കൂൾ ടെക്സ്റ്റുകളിലൊക്കെ പഠിക്കാനുള്ളത്. അതിൻ്റെ ഹയർ കോൺസെപ്റ്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ ഈ തീരം തെറ്റിന്ന് വരാം, പക്ഷെ
നമുക്ക് പഠിക്കാനുള്ളത് ഇതാണ്, ഡൈനാമോ ഇഫക്റ്റ് ആണ്. ഉള്ളിലത്തെ ഏകദേശം ശരിയാണ്, അതിൽ അയോൺസ് റൊട്ടേറ്റ് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു, അതാണ് ഇറ്റ്സ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഈ പാഠത്തില് നമ്മൾ ഡൈനാമോ ഇഫക്റ്റിൽ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഈ പാഠത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തെടുക്കാണ്. ദാറ്റ് ഈസ് ഇപ്പൊ നമ്മൾ പഠിച്ചത് പൊട്ടൻഷ്യൽ എനർജി പഠിച്ചു, പിന്നെ നമ്മൾ ഗോസ് തിയറം ഇൻ മാഗ്നറ്റിസം പഠിച്ചു, അതിന്റെ സിഗ്നിഫിക്കൻസ് പഠിച്ചു, പിന്നെ ഡിക്ലിനേഷൻ ഇൻക്ലിനേഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു, പിന്നെ എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് വെർട്ടിക്കൽ കമ്പോണന്റ് അത് പഠിച്ചു, എന്നിട്ട് അവസാനമായി നമ്മൾ ഡൈനാമിക് ഇഫക്റ്റും പഠിച്ചു. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. അപ്പോൾ താങ്ക് യു.